ஸ்ரீங்கார் கல்யாணம் சம்பவிச்சது எந்தாந்தொன்னு പറയാമേ. എല്ലാം ഞാൻ സേഫ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ നീ അത് മാത്രം ആലോചിച്ചാ മതി. ഇല്ല, എന്തായിരുന്നു പ്രശ്നം എന്ന് എനിക്ക് അറിയണം. അത് നിന്നെ സങ്കടപ്പെടുത്തേണ്ടെന്ന് വെച്ചാ ഞാൻ പറയാതിരുന്നത്. എന്താമ്മേ ഒന്ന് പറയേ. നാർക്കോട്ടിക് കേസിൽ സ്വാതിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തായിരുന്നു മോനെ. നാർക്കോട്ടിക് കേസിലോ? 850 ഗ്രാം കൊക്കെയിൻ പോലീസ് അവളുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. നമ്മുടെ റിസോർട്ടിന്റെ സ്ഥലത്തിന്റെ വെരിഫിക്കേഷൻ എന്തായിന്ന് അറിയാനാണ് ഞാനൊന്ന് സ്റ്റേഷനിലേക്ക് കയറിയത്. അതിപ്പോ എത്ര നന്നായിന്നാ ഞാനിപ്പോ ചിന്തിക്കുന്നത്. ഞാൻ കൃത്യസമയത്ത് എത്തിയില്ലായിരുന്നെങ്കിൽ അയ്യോ, അവളുടെ ജീവിതം തന്നെ അഴിയെണ്ണി തീർന്നേനെ. Thanks, Amma. You're so sweet and so kind. വലിയ മനസ്സാമ്മയുടെ. പക്ഷെ അമ്മ, ഇതിലെന്തോ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. സ്വാതി ഒരിക്കലും അങ്ങനെ ഒരു പെണ്ണല്ല. അവളെ അമ്മ തെറ്റിദ്ധരിക്കരുത്. അവൾ ഒരു തെറ്റും ചെയ്ത് കാണില്ലെന്ന് എനിക്ക് ഉറപ്പാ. അതേ മോനെ, എനിക്കും അതിൽ ഉറപ്പുണ്ട്. അവളെ കണ്ടപ്പോ തന്നെ എനിക്കിത് മനസ്സിലായി. പക്ഷേ അവളുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് പോലീസുകാർക്ക് ആ മയക്കുമരുന്ന് കിട്ടിയത്. ഇനി നീ പറഞ്ഞതുപോലെ വേറെ ആരെങ്കിലും സ്വാതിയുടെ കൂടെ വേറെ ആരൊക്കെ ഉണ്ട് വീട്ടില്? ആരുമില്ല, അവളും അവളുടെ ചേച്ചിയും മാത്രം. എന്താ അമ്മ? അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ സീതയാണോ ആ കുടുംബത്തിന്റെ ചെലവുകളൊക്കെ നോക്കുന്നത്? അതെ, അത്യാവശ്യം തയ്യൽ ജോലികളൊക്കെ ചെയ്യും, ഡിസൈനിങ് വർക്കും. അമ്മ എന്താ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല, സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി മോനെ. എന്ത്? ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല. കാശിന് അത്യാവശ്യം വന്നാ മനുഷ്യൻ എന്തും ചെയ്തു പോകും. അമ്മ എന്തായി പറയുന്നത്? സ്വാതി എന്ത് ചെയ്തു? അയ്യോ, സ്വാതിയുടെ കാര്യമല്ല മോനെ ഞാൻ പറയുന്നത്. പിന്നെ അവളുടെ ചേച്ചിയുടെ കാര്യം. ഒരു കുടുംബത്തിന്റെ ഭാരം മുഴുവൻ ചുമക്കുന്നത് അവളാണെന്നല്ലേ നീ പറഞ്ഞത്? അതെ. പോലീസ് വീട്ടിൽ നിന്ന് കണ്ടെടുത്ത മയക്കുമരുന്ന് ഉറപ്പായും സ്വാതിയുടെ ചേച്ചിയുടെ തന്നെയായിരിക്കും അച്ഛ. അല്ലാതെ അതെങ്ങനെയാ വീട്ടിൽ വരാന്? ഒന്ന് ചിന്തിച്ചു നോക്ക്. ഈ തയ്യൽ ജോലിയും കൊണ്ട് നടക്കുന്ന ഒരുവൾക്ക് എന്ത് വരുമാനം ഉണ്ടാവാന്? എളുപ്പ വഴിക്ക് കാശ് കിട്ടുന്ന ഒരു ബിസിനസ് എന്ന നിലയ്ക്ക് അവള് വല്ല ഡ്രഗ് റാക്കറ്റിലും പെട്ട് കാണും. അങ്ങനെ തന്നെയാവും ഇത്രയും നാളും കുടുംബം നോക്കിയിട്ടും ഉണ്ടാവുക. സ്വാതിയെ പോലീസ് ആള് മാറിക്കൊണ്ടുപോയതാവും. പിടിയിലാവേണ്ടിയിരുന്നത് ശരിക്കും അവളുടെ ചേച്ചിയാണെന്ന് എനിക്കിപ്പോ എന്തായാലും ഉറപ്പായി. പാവം, ഇതൊക്കെ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടത് സ്വാതിക്കായിപ്പോയി. അല്ലാതെ നമ്മളെന്ത് പറയാനാ? പാവ ആ കുട്ടി, എത്ര നിഷ്കളങ്കമായ മുഖമാ അവളുടേത്. എന്റെ ഉള്ളിൽ നിന്ന് അവളുടെ മുഖം മാഞ്ഞിട്ടേയില്ല. ചേച്ചിയെ കണ്ണും പൊട്ടി വിശ്വസിച്ച് ജീവിക്കുക ആ പാവം. എനിക്ക് വേറൊന്നുമല്ല പേടി, ആ മൂത്തവള് കാരണം സ്വാതി ഇനിയും കുഴിയിൽ പോയി ചാടാതിരുന്നാ മതിയായിരുന്നു. ഇല്ലമ്മ, ഇനി എന്ത് സംഭവിക്കാൻ ഞാൻ ഒരിക്കലും സംഭവിക്കില്ല. സ്വാതിയുടെ ചേച്ചി എന്തൊക്കെയാ ഒളിപ്പിക്കുന്നതെന്നും ചേച്ചിയെ സൂക്ഷിക്കണമെന്നും തുറന്നു പറയാൻ പോവാ ഞാൻ അവളോട്. അയ്യോ അജയ മോനെ, അജയ് ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക്. അങ്ങനെ ഞാൻ തൊടുത്ത രണ്ടാമത്തെ അമ്പും ലക്ഷ്യം കാണാൻ പോകുന്നു.
ഹജി സ്വാതി, ഞാനെല്ലാം അറിഞ്ഞു. അറിഞ്ഞ പാടെ ഓടി വന്നതാ ഞാൻ. നിന്റെ ചേച്ചി എവിടെ? അകത്തുണ്ടല്ലോ. എവിടേക്ക് പോവാൻ റെഡിയാവുക? വാ ജി, അകത്ത് പോയി സംസാരിക്കാം. വേണ്ട, ഞാൻ പറയാൻ വന്നത് ഇവിടെ വെച്ച് പറഞ്ഞോളാം. എന്താ ജി, എന്താ പ്രശ്നം? പ്രശ്നം ഞാനും നീയൊന്നുമല്ല, നിന്റെ ചേച്ചിയാ. സീതേച്ചിയോ? എന്താ ജി പറയുന്നത്? നീ ഒരു പൊട്ടത്തിയാ. സ്വന്തം വീട്ടിൽ നിനക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ പോലും തിരിച്ചറിയാൻ പറ്റാത്ത മരമണ്ടി. എന്താ ജി കാര്യം പറ? സ്വാതി, ഐ എം കൺസേൺഡ് അബൌട്ട് യു. നിനക്കൊരു ആപത്തും വരുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് പറയാ, ഒട്ടും സുരക്ഷിതമായ ഒരു അന്തരീക്ഷത്തിലല്ല നീ ജീവിക്കുന്നത്. പ്ലീസ് ബി കെയർഫുൾ. അമ്മ ഇപ്പൊ വളരെ പോസിറ്റീവാണ് നമ്മുടെ കാര്യത്തിൽ. കല്യാണമൊന്നും നടക്കുന്നവരെ കുറച്ച് നാൾ കൂടി നീ വളരെ കരുതലോടെ ഇരുന്നേ പറ്റൂ. എത്ര സൂക്ഷിച്ച ഞാനിപ്പോ നിൽക്കും നടക്കാൻ പോലും ചെയ്യുന്നറിയോ? പിന്നെ ചെക്കപ്പിന്റെ കാര്യത്തില് അജിക്ക് ഒരു ടെൻഷനും വേണ്ട. കൃത്യമായിട്ട് സീതേച്ചി എന്നെ കൊണ്ടുപോകുന്നുണ്ട്. സീതേച്ചി, ഞാൻ പറഞ്ഞു വരുന്നത് എന്താ? നീ മനസ്സിലാക്കുന്നത് എന്താ? നീ കരുതും പോലെയൊന്നുമല്ല കാര്യങ്ങൾ. സൂക്ഷിച്ചില്ലെങ്കിൽ നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിനയായി മാറാൻ പോകുന്നത് നിന്റെ സീതേച്ചി തന്നെയാ. നോക്കിക്കോ, കാര്യം തന്നെ ഞാൻ പറഞ്ഞ. നിന്റെ ചേച്ചിയുടെ പോക്കും വരവൊക്കെ നീ ഒന്ന് ശ്രദ്ധിച്ചോ. സോറി, നിന്റെ വീട്ടിൽ മയക്കുമരുന്ന് എങ്ങനെ വന്നു എന്ന് ബുദ്ധിയുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്ക്. കാശിനു വേണ്ടി നെട്ടോട്ട് മുടുന്ന മനുഷ്യര് എളുപ്പ വഴിക്ക് അത് കിട്ടുമെന്ന് കണ്ട അതിനുവേണ്ടി എന്ത് നെറുകേടും ചെയ്യാൻ മടിക്കില്ല. അതാ അതിന്റെ സൈക്കോളജി. നീ എന്താ പറഞ്ഞു വരുന്നത്? എന്റെ വീട്ടിൽ മയക്കുമരുന്ന് കൊണ്ടുവച്ചത് സീതേച്ചിയാണെന്നോ? എന്താ സംശയം? അല്ലെങ്കിൽ പിന്നെ അത് ചെയ്തത് നീ ആയിരിക്കും. അതല്ലെന്ന് എനിക്ക് ഉറപ്പാ. എന്നെക്കാൾ വിശ്വാസം എനിക്ക് നിന്നെ. നിന്നെ എനിക്കറിയാവുന്ന പോലെ വേറെ ആർക്കറിയാം. സ്വാതി, ഐ ലവ് യു. നിന്നോടുള്ള സ്നേഹവും കരുതലൊക്കെ കൊണ്ടാ ഞാൻ ഈ പറയുന്നത്. അത് നീ മനസ്സിലാക്ക്. വേണ്ട അജയ്, എന്റെ ചേച്ചിക്ക് എന്നോടുള്ളിടത്തോളം സ്നേഹവും കരുതലും ഈ ലോകത്ത് ആർക്കും കാണില്ല. ജനിച്ചു വീണത് മുതൽ എന്നെ കാണുന്ന എന്റെ ചേച്ചിയോളം നന്നായി. വേറെ ആർക്കും എന്നെ അറിയുമില്ല. അതുകൊണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതുവരെ പറഞ്ഞതും പോട്ടെ, പക്ഷേ എന്റെ ചേച്ചിയെക്കുറിച്ച് ഒരു വാക്കുപോലും നീ മിണ്ടിപ്പോരുത്. കൊള്ളാം, നീ പോയി കുഴിച്ചാടരുന്ന് വിചാരിച്ച ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചത്. ഇപ്പൊ ഞാനായി മണ്ട. എനിക്ക് വേണ്ടി ജീവിക്കുന്നവളാ എന്റെ ചേച്ചി. എന്റെ അമ്മയുടെ സ്ഥാനത്താ എന്റെ സീതേച്ചി. നിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കുഞ്ഞുനാൾ മുതലേ കണ്ണും ചെവിയും മൂടിക്കെട്ടി ബ്രെയിൻ വാഷ് ചെയ്ത് വളർത്തിയതല്ലേ നിന്റെ ചേച്ചി നിന്നെ. നീ ഇത് പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. നിർത്ത്. ഇനി ഈ മുറ്റത്ത് നിന്ന് എന്റെ സീതേച്ചിയെ കുറിച്ചൊരു വാക്കെങ്കിലും മോശമായിട്ട് ഉച്ചരിച്ചു എന്നറിഞ്ഞ ഞാനിത് ക്ഷമിച്ചു എന്ന് വരില്ല അജയ്. കഷ്ടം, സ്വന്തം നന്മയും സ്വന്തം ഭാവിയും തിരിച്ചറിയാൻ പറ്റാത്തവളായി പോയല്ലോ നീ സ്വാതി.
ഇന്നലെ സ്റ്റേഷനിൽ നിന്നെ ഇറക്കാൻ എന്റെ ചേച്ചിയല്ല എന്റെ അമ്മയാ വേണ്ടി വന്നത്. അത്രയും നാണം കിട്ടിയ ഒരു സിറ്റുവേഷനിൽ നിന്നെ കണ്ടിട്ടും നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത ഒരു ബന്ധമാണെന്ന് അറിഞ്ഞിട്ടും സ്വന്തം മരുമോളായി നിന്നെ അക്സെപ്റ്റ് ചെയ്തതാ എന്റെ അമ്മ. നന്ദി വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ എന്നോട് സംസാരിക്കുമ്പോ അതിന്റെയൊക്കെ ഒരു ഓർമ്മയെങ്കിലും ഉണ്ടാവണം സ്വാതി. അങ്ങനെ നാണം കെട്ട് നിലയ്ക്കും വിലയ്ക്കും ചേരാത്ത ഒരു മരുമോളെ സഹിക്കേണ്ടെന്ന് അമ്മയോട് പറഞ്ഞേക്ക്. എന്ത് ഭ്രാന്ത നീ ഈ കാണിച്ചത്? ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കിട്ട് പിരിയാനുള്ളതാണോ നിങ്ങൾ തമ്മിലുള്ള ബന്ധം? എന്റെ സീതേച്ചയെ മോശക്കാരിയാക്കി കാണുന്ന ഒരു കുടുംബത്തിലേക്ക് കാലെടുത്ത് വയ്ക്കാൻ ഈ സ്വാതി ഒന്നുകൂടി ജനിക്കണം. നിങ്ങളെ പോലുള്ള ക്രിമിനൽസിനോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ശരിയാ, സ്വാതിയുടെ ജീവിതത്തിലെ ശാപം അവളുടെ ചേച്ചിയാ. ആ പിടിയിൽ നിന്ന് വിട്ടുപോരാതെ സ്വാതിയുടെ ജീവിതത്തിൽ സന്തോഷം സമാധാനം ഉണ്ടാവാൻ പോകുന്നില്ല. എന്താ മോനെ, അവൾ എന്താ പറഞ്ഞത്? അവളുടെ ചേച്ചിയെ മോശക്കാരിയാക്കുന്ന കുടുംബത്തിലേക്ക് അവളില്ലത്ര. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം ഇന്ന് നീ ചെയ്തത്. എന്നെ കുറ്റപ്പെടുത്തല്ലേ സീതേച്ചി? കുറ്റപ്പെടുത്തിയതല്ല മോള്, ഈ സങ്കടം കാണാനാവാത്തോണ്ട് പറഞ്ഞതാണ്. മുന്നും പിന്നും ചിന്തിക്കാതെ ഇങ്ങനെ എടുത്തു ചാടിയതുപോലെ പെരുമാറാൻ നിനക്ക് എങ്ങനെ തോന്നി സ്വാതി? എനിക്ക് ശരിയെന്ന് തോന്നിയത് ഞാൻ ചെയ്തിട്ടുള്ളു സീതേച്ചി. അങ്ങനെ നിനക്ക് മാത്രമായിട്ടൊരു ശരി ഇന്നു മുതലാ സ്വാതി ഉണ്ടായത്. നിന്റെ വയറ്റിലൊരു കുഞ്ഞു ജീവൻ വളരുന്നുണ്ട്, അതിന്റെ കാര്യമെങ്കിലും ഓർത്തിരുന്നെങ്കിൽ നീ ഇങ്ങനെ ആലോചനയില്ലാതെ പെരുമാറില്ലായിരുന്നു അജയോട്. നിന്റെ സന്തോഷങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവളാ ഞാൻ. എങ്ങനെങ്കിലും നിന്റെ അജയുടെയും കല്യാണം നടന്നു കിട്ടാൻ ഞാൻ നേരത്തെ വഴിപാടുകളില്ല, കേറി ഇറങ്ങാൻ തമ്പലങ്ങളില്ല. അറിയാം സീതേച്ചി, എനിക്കറിയാം. എന്നിട്ടാണോ
ഇന്ന് നീ ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം തകർത്തെറിഞ്ഞത്, എന്റെ പ്രാർത്ഥനകളെല്ലാം പാഴാക്കിയത്. എങ്ങനെ കഴിഞ്ഞു മോളെ നിനക്കതിന്? എന്റെ ചേച്ചി വെറുപ്പോടെ കാണുന്ന ആരെയും എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല. അങ്ങനെ ആരും എനിക്ക് എന്റെ ജീവിതത്തില് വേണ്ട. ഇനി സ്വർഗം തരാന്ന് പറഞ്ഞാലും വേണ്ട എനിക്ക്. വേണ്ട, പണം വാങ്ങാറില്ല അമ്മ, അന്നം തന്നാ മതി. ഊണ് കാലാവൻ ഇനി നേരെടുക്കുമല്ലോ. അയ്യോ, എല്ലാം നിറയെ പോയല്ലോ. അന്നം മഹാലക്ഷ്മിയാണ്, ഒരു മണി പോലും പാഴാക്കരുത്. മനസ്സിന് അലറ്റുന്ന എന്തോ ഒന്ന് അതിന്റെ ലക്ഷണമായി കണ്ടത്. എല്ലാ താഴിനും താക്കോലുള്ളതുപോലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് ഈശ്വരൻ. ഈശ്വരനോട് അടുത്ത് നിൽക്കുക മാത്രമാണ് എല്ലാറ്റിനും പ്രതിവിധി. ഞാൻ ഈശ്വരനെ വിളിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല സ്വാമി. വരാൻ പോകുന്നത് തൃക്കാർത്തികയാ, വിശേഷ ദിവസമാ. വ്രതശുദ്ധിയോടെ പഞ്ചാക്ഷരി ദീപം ജലത്തിൽ ഒഴുക്കിയാൽ മനസ്സിൽ ആഗ്രഹിച്ചെല്ലാം നടന്നിരിക്കും. വരാനും പറയാനും ഒക്കെ അന്നം ഒരു നിമിത്തമായി എന്ന് കൂട്ടിയാ മതി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. നമസ്കാരം. നമസ്കാരം മേഡം. വരൂ മേഡം. മേഡം, നമുക്ക് ഓഫീസിൽ ഇരുന്ന് സംസാരിക്കാം. ഞാനൊന്ന് തൊഴുതിട്ട് വരാം. ഓ ആ മൂർത്തി. യെസ് മേഡം. ഇവരുടെ കൂടെ ചെന്ന് വൈകിട്ടത്തെ പൂജയുടെ ഏർപ്പാടുകളൊക്കെ നോക്ക്, അപ്പോഴേക്കും ഞാൻ അങ്ങോട്ട് എത്താം. ശരി മേഡം. വരൂ.
ഭഗവാൻ പോലും നിന്നെ കൃത്യമായി എന്റെ കാൽച്ചോട്ടിൽ എത്തിച്ചിരിക്കുന്നത് നീ കണ്ടോ? ഇനിയെങ്കിലും അവനോന്റെ സ്ഥാനം എന്താണെന്ന് സ്വയം തിരിച്ചറിയണം. ഈശ്വരന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് ഞാൻ പഠിച്ചിട്ടുള്ളത്. വാചകം കൊള്ളാം, പക്ഷേ കണ്ണു തുറന്നൊന്ന് ചുറ്റും നോക്ക്. എന്ത് തുല്യതയാ നീ മനുഷ്യരിൽ കാണുന്നത്? എന്റെയും നിന്റെയും കാര്യം എടുത്താലും എന്ത് തുല്യതയാ നമ്മൾ തമ്മിലുള്ളത്? പണം കൊണ്ടല്ല മാഡം തുല്യത അളക്കേണ്ടത്, മനസ്സുകൊണ്ടാ. അങ്ങനെ അളന്നാൽ ഒരുപക്ഷെ നിങ്ങളെക്കാൾ വലിയവർ പാവപ്പെട്ടവരായിരിക്കും. മനസ്സ് നിറയെ പണത്തിനോടുള്ള ആർത്തിയും സമ്പന്നരോടുള്ള അസൂയയും. ഇത് രണ്ടും മാത്രമുള്ള നിന്നെപ്പോലുള്ളവര് ഏത് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാലും എന്ത് കാര്യം? ഇല്ല, എനിക്ക് പണത്തിനോട് ഒരാർത്തിയുമില്ല, പണക്കാരോട് അസൂയയില്ല. ഉണ്ട്, അത് നിന്റെ പ്രവൃത്തികളിൽ നിന്നും തെളിഞ്ഞതാണല്ലോ. എവിടെ പോയാലും അപശകുനം പോലെ എന്റെ മുന്നിൽ വന്ന് നീ എന്തിനാ എന്റെ തല തിന്നുന്നത്? പണത്തിനോട് ആർത്തിയില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ നിന്റെ അനിയത്തിയെ എന്റെ മകന്റെ തലയിൽ കെട്ടിവെക്കാൻ നടക്കുന്നത്? മാഡം പ്ലീസ്, ഇതൊരു അമ്പലോ? ദൈവികമായി ഇങ്ങനൊരു സ്ഥലത്ത് വെച്ച് ഇത്തരം ദുഷിച്ച വർത്തമാനങ്ങളോട് പ്രതികരിക്കാൻ മാഡത്തിനില്ലെങ്കിലും എനിക്ക് ബുദ്ധിമുട്ട്. ഒരു കാര്യം മാത്രം ഞാൻ പറയാം, എന്റെ അനിയത്തിയുടെ വയറ്റിൽ വളരുന്നത് നിങ്ങളുടെ മോന്റെ കുഞ്ഞ. ഈ അമ്പലത്തിൽ വെച്ച് ഞാൻ പറയുക, അജയും എന്റെ അനിയത്തെ സ്വാതിയും തമ്മിലുള്ള വിവാഹം അത് നടക്കും, ദൈവം നടത്തിത്തരും. മുങ്ങി താഴുന്നവന് കച്ചിത്തുരുമ്പ് ആശ്വാസമാവെന്ന് പറയുന്ന പോലെയാ എന്റെ അവസ്ഥ. അവളൊരുക്കിയ പഞ്ചാക്ഷരി ദീപങ്ങൾ ഇന്നീ നദിയിലൊഴുകാൻ പാടില്ല.